കരയാൻ കരയാനാർക്കാണ് താല്പര്യം എങ്കിലും നമ്മളെല്ലാവരും കരഞ്ഞിട്ടുണ്ട് ഇനിയും കരയാൻ കിടക്കുന്നു എന്നാൽ കാശുമുറയ്ക്ക് അതും മണിക്കൂറുകൾ ചിലവഴിച്ച് സിനിമ കണ്ട് കരയുക അതെന്തിനായിരിക്കും കോമഡിയും ആക്ഷനും ത്രില്ലറും ഒക്കെ ആസ്വദിക്കുന്ന പോലെ തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ വേദനകൾ സ്വയം ഏറ്റെടുത്ത് വിതുമ്പുക എന്നതും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് തനിയാവർത്തനം കിരീടം വാത്സല്യം തന്മാത്ര എന്നീ സിനിമകൾ അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇപ്പോഴും ചില സിനിമകളിൽ വിതുമ്പാൻ ഭാഗത്തിലുള്ള രംഗങ്ങൾ വരാറുണ്ടെങ്കിലും നിലവാരമുള്ള നെഞ്ചു പിടപ്പിക്കുന്ന പടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് മലയാളി കരയാൻ മടിക്കുന്നതിനുള്ള പ്രധാന കാരണമെന്ന് തോന്നുന്നു എന്നാൽ മലയാളി ആദ്യമായി കൂട്ടത്തോടെ കരയുന്ന കാഴ്ച മലയാളക്കര ആദ്യമായി കണ്ടത് ആകാശദൂത് എന്ന സിനിമ ഇറങ്ങിയ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ദിവസം മുമ്പ് ആകാശദൂത് എന്ന സിനിമ വീണ്ടും കാണാനിടയായി ഞാൻ അതുവരെ വിചാരിച്ചത് ചെറുപ്പത്തിൻ്റെ ചാബല്യം കൊണ്ടായിരിക്കാം ഞാനന്ന് കരഞ്ഞുപോയതെന്നാണ് അല്ലെന്ന് ബോധ്യമായി വീണ്ടും കണ്ടപ്പോൾ വീണ്ടും കരയിപ്പിച്ച ഈ സിനിമയെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ എന്ന സംവിധായകൻ ഹൃദയത്തിൽ തൊട്ട് വളരെ ലാളിത്യത്തോടെ കഥ പറഞ്ഞ് ആകാശദൂത് എന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നത് സൂപ്പർ താരങ്ങളില്ലാത്ത സിനിമ ആണാൻ ആദ്യ ദിനങ്ങളിൽ ആളുകൾ വളരെ കുറവായിരുന്നു അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിൽ മാർക്കറ്റിംഗ് തന്ത്രമായി കണ്ണു തുടയ്ക്കാൻ ആകാശദൂത് എന്നെഴുതിയ കർജീഫ് ടിക്കറ്റിനൊപ്പം നൽകി പതുക്കെ പതുക്കെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു അന്ന് പടം കണ്ടിറങ്ങുന്നവരിൽ പലരും പറഞ്ഞു കരയില്ലെന്ന് കരുതിയതാണ് പക്ഷെ കൈവിട്ടുപോയി പ്രേക്ഷകരുടെ ഈ പ്രതികരണം നാടു മുഴക്കി പരന്നു പടം സൂപ്പർ ഹിറ്റായി അങ്ങനെ ആകാശദൂത് എന്ന സിനിമ നൂറ്റമ്പതോളം ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ കൂട്ടക്കരച്ചിൽ തന്നെ നടത്തി മുരളി മാധവി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളെത്തിയത് സ്ത്രീ പ്രധാന കഥാപാത്രമായി എത്തി സൂപ്പർ ഹിറ്റായ പടങ്ങൾ മലയാളത്തിൽ അപൂർവമാണ് മാധവി എന്ന പ്രഗത്ഭനടി അവതരിപ്പിച്ച ആനി എന്ന കഥാപാത്രമാകാൻ അന്നത്തെ പ്രമുഖ നായികമാരെ സമീപിച്ചെങ്കിലും നാലു കുട്ടികളുടെ അമ്മയാകാൻ ആരും തയ്യാറായില്ല മുരളി പതിവ് പോലെ തന്റെ കഥാപാത്രത്തെ മികച്ചതാക്കി ഭർത്താവിന്റെ മരണശേഷം ക്യാൻസർ രോഗബാധ മൂലം മരണം കഴിയുന്ന അമ്മ തന്റെ നാലു മക്കളെ സുരക്ഷിത കരങ്ങളിൽ കരങ്ങളിലെത്തിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അന്ന് പ്രേക്ഷകർ കണ്ടുതീർത്തത് മൂത്ത മകളായി അഭിനയിച്ച സീന ആന്റണി എന്ന ബാലതാരം അമ്മയോടൊപ്പം നിന്ന് പ്രേക്ഷകരെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്ന പ്രകടനമാണ് അന്ന് കാഴ്ചവെച്ചത് അതിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കി സീന ആന്റണി എൻ എഫ് വർഗീസ് അവതരിപ്പിച്ച കേശവൻ എന്ന വില്ലൻ കഥാപാത്രത്തെ ആരും അത്ര പെട്ടെന്ന് മറന്നുപോകില്ല ചെറിയ വേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന എൻ എഫ് വർഗീസിന് സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായതും എന്ന സിനിമയാണ് നെടുമുടി വേണു ജഗദീ ശ്രീകുമാർ ജോസ് പ്രകാശ് കുതിരവട്ടം പപ്പു ബിന്ദു പണിക്കർ തുടങ്ങി നിരവധി താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മികച്ച കുടുംബക്ഷേമ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് മാധവിയും സ്വന്തമാക്കി കൂടാതെ മികച്ച ഗായകനായി യേശുദാസും തിരഞ്ഞെടുക്കപ്പെട്ടു ഒ എൻ വിയും ഔസയപ്പച്ചനും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ ചിത്രത്തിന്റെ വിജയത്തിന് വളരെ വേഗത വർദ്ധിപ്പിച്ചു മലയാളികളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ചിത്രം ആകാശതൂത് തന്നെയായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണ്